മലയിക്കോട്ടെ വാലിബൻ ആരാണയോ സിനിമ കണ്ടു. ഇപ്പം സൂചിപ്പിച്ചിരുന്നു ലാലേട്ടന്റെ ഇൻട്രോ കാണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രം തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക, കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലയിക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? നൻപകൽ നേരത്ത് മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികമൊന്നും ഡയറക്ട് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്, അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞത്. മലയിക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ച് ആയത് അധികം കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്, ഇതിലൊട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. സർപ്രൈസ് സർപ്രൈസ് അല്ലേ, നിലവിലില്ല, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതും നമുക്ക് പങ്കുവയ്ക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല, നമ്മള് ഈ ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊരു എന്താണ് നമ്മൾ കഥയാണ് പറയുന്നത്, കഥ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നടക്കാം, ജോണർലെസ് ആണ്, അതുകൊണ്ട് തന്നെ ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സി നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ, ഇപ്പോൾ നമ്മളൊരു അമൃതചിത്ര കഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതെല്ലാം ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്, അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം. ലാലേട്ട, ഇപ്പം ശുചിത്രങ്ങളൊക്കെ പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുക, ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ലിജോ എന്ന് പറയുന്ന സംവിധാനം വലിയ യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സംവിധാനം നമ്മൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്നു ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ്, അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ടു പോയത്? ലാലേട്ടൻ പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇതിലൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് എടുത്തു വരുന്ന വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മീ ഒരു എന്താണ് ഒരു 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 സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർ ചിത്ര കഥ എന്ന് പറഞ്ഞതുപോലെയാണ് അല്ലേ. അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം, അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ക്യാമറയായാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിങ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല, ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. ആരാണ് ചോദിക്കുന്നത്?